കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരൻ നമുക്ക് മെസ്സേജ് അയച്ചു, ചേട്ടാ ചേട്ടന്റെ വീഡിയോസും വിജയ് അണ്ണന്റെ സിനിമകളും ഒരേപോലെയാണ്. എനിക്കങ്ങ് സന്തോഷമായി. ഞാൻ ചോദിച്ചു എന്തടാ അങ്ങനെ, ചെറിയ കേൾക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഒന്ന് പോയിട്ട് കേൾക്കാൻ വേണ്ടി. അപ്പം പറയണം രണ്ടിനും വെറൈറ്റി ഇല്ല അത്ര. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു തൊപ്പിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തൊപ്പി വെച്ചൊരു വെറൈറ്റി വീഡിയോ ആയാലോ. ഓക്കെ, അപ്പൊ ഈ തൊപ്പിക്ക് രണ്ടുണ്ട് ഗുണം. ഒന്ന്, വീഡിയോയിൽ ചെറിയൊരു വെറൈറ്റി വരികയും ചെയ്യും. രണ്ട്, നിങ്ങൾ നമ്മുടെ വീഡിയോസും എല്ലാം കണ്ടിട്ടും എക്സാം പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഗീവ് അവേ ആയിട്ട് ഞാൻ അയച്ചുതരാം. തോറ്റു തൊപ്പിയിട്ടു എന്ന് പറയുകയും ചെയ്യാമല്ലോ. അത് അന്വർത്ഥമാക്കാം. ഓക്കെ, അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2010 കേരള എഞ്ചിനീയറിംഗ് എക്സാമിന് ചോദിച്ച 2010 എന്ന് പറയുമ്പോൾ 12 വർഷം മുമ്പ് ഒരു പൂർവികനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കിഡിലൻ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസിയേഷന് പറ്റിയ, ഡിഫറൻസിയേഷൻ പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. പക്ഷെ ചെറിയ ഒരു തെറ്റ് ആ ക്വസ്റ്റ്യനിലുണ്ട്. ദി ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് 2x√(1−x²) വിത്ത് റെസ്പെക്ട് ടു സൈൻ ഇൻവേഴ്സ് 3x−4x³ എന്നാണ് വരേണ്ടത്. ആദ്യത്തെ 2x√(1−x²) മുമ്പ് ഒരു സൈൻ ഇൻവേഴ്സ് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഇതാണ് ക്വസ്റ്റ്യൻ. d/d ഇവിടെ സൈൻ ഇൻവേഴ്സ് 2x√(1−x²), താഴെ എന്താണ് സൈൻ ഇൻവേഴ്സ് 3x−4x³. ഡി സൈൻ ഇൻവേഴ്സ് 2x√(1−x²)/(d sin inverse 3x−x³). ചുണയുള്ള കൂട്ടുകാരാണെങ്കിൽ ഇത് ചെയ്തു തുടങ്ങും. വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്യൂ, ഇത് ചെയ്തു തുടങ്ങും. നിങ്ങൾ ഇനി പോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ ഉണ്ട്. ഓക്കെ, അതും കൂടി ഒന്ന് കണ്ടിട്ട് വരൂ. ഒരു 90 സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഒന്ന് കണ്ടിട്ട് വരൂ. ഓക്കെ, നമ്മുടെ പ്രൊമോ കോഡ് അഭിരാം 2022 മറക്കണം. JEE മെയിൻ എക്സാം 4 തവണയിൽ നിന്നും 2 തവണയാക്കിയ സാഹചര്യത്തിൽ അൺ അക്കാഡമി നിങ്ങൾക്ക് മുന്നിൽ 2 ക്രാഷ് കോഴ്സുകൾ അവതരിപ്പിക്കുന്നു. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ അഭിരാം 2022 എന്ന കോഡ് ഉപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 40%ത്തിൻ്റെയും 36%ത്തിൻ്റെയും ഡിസ്കൗണ്ട് 3 മാസത്തെയും 6 മാസത്തെയും കോഴ്സുകൾക്കായി ലഭിക്കും. അൺ അക്കാഡമി തുടങ്ങാനിരിക്കുന്ന ബാച്ചുകളുടെ വിവരങ്ങളാണ് ഇനി ഉള്ള സ്ലൈഡുകളിലുള്ളത്. ഏർലി ഇവോൾവ് ബാച്ച് 2.04 ജെഇ മെയിൻ ആൻഡ് അഡ്വാൻസ് 2023, ഏർലി എമേർജ് ബാച്ച് 4 JEE മെയിൻ ആൻഡ് അഡ്വാൻസ് 2024. അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് അതിൻ്റെ താഴെ നോട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. പ്രാക്ടീസ് സീരീസ് 2.0 ബാച്ച് 4 class 11th and 12th 2022, അത് പ്യുവർലി ഒരു പ്രാക്ടീസ് സെഷനാണ്. ക്യുക്ക് റിവിഷൻ ടിപ്സും ട്രിക്സും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു സെഷനാണ്. മിഷൻ 2.0 ക്രാഷ് കോഴ്സ് തുടങ്ങിയ പല സെഷനുകളുണ്ട്. അൺ അക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ്, ലൈവ് ക്ലാസ്സസ്, ലൈവ് ടെസ്റ്റ് ആൻഡ് ക്യൂസസ്, സ്ട്രക്ചേർഡ് PDF തുടങ്ങിയ കുറേ അധികം കാര്യങ്ങൾ ലഭിക്കുന്നതാണ്. ഐക്കോണിക് സബ്സ്ക്രിപ്ഷനാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ അവെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ഡൗട്ട് സെഷൻ, ഡൗട്ട് സോൾവിങ്, ട്യൂട്ടറിങ്, PDF തുടങ്ങി നിരവധി അനവധി ബെനിഫിറ്റ്സുകളാണ് ഉണ്ടാവുക. അൺ അക്കാഡമി ബ്രാൻഡഡ് നോട്ട്സ് ആണ് മറ്റൊരു ഐക്കോണിക് ആയിട്ടുള്ള ഐക്കോണിക് അഡ്വാൻറ്റേജ്. ഐക്കോണിക് ലേണേഴ്സിന് വീട്ടുമുറ്റത്ത്, അതായത് ഫ്രീ ഹോം ഡെലിവറി ഉണ്ടാവുന്നതാണ് നോട്ട്സിൻ്റെ. കമ്മിങ് ബാക്ക്, എങ്ങനെ ഇത് ചെയ്യും? കീം എക്സാം ആണ്. എന്തായാലും ഒരു ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് എഴുതി വെക്കേണ്ടെന്ന് അത്ര പോലത്തെ 2 പേജ് ആൻസർ ഒന്നും ഇവിടെ വേണ്ടി വരൂല എന്ന് 101% ഉറപ്പിക്കാം. ഇതിന്റെ ഓപ്ഷൻസ് ആദ്യം നോക്കുക. കീമിന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഓപ്ഷൻസ് ആദ്യം ശ്രദ്ധിക്കാം. 2/3, 3/2, 1/2, 1/0. ഓക്കെ, ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പൊ 0 കണ്ടാലും നമുക്ക് 0 ഒരു ടെംപ്റ്റേഷൻ തോന്നാം. പക്ഷേ ഡിഫറൻസിയേഷനിൽ 0 ആൻസർ ആയിട്ട് വരുന്ന, അതും ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെ വൈ ഇന്ന കണ്ടീഷൻ, വൈ ഓഫ് എക്സ് ഇന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞ് വന്നാൽ മാത്രമേ 0 ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ. ഇത്രയും ജനറൽ ആയിട്ട് ഒരു ചോദ്യം വരുമ്പോൾ 0 ആൻസർ ആയിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ബുദ്ധിപരമായിട്ട് അത് ഒഴിവാക്കാം. അത് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നേടിയെടുക്കാൻ പറ്റൂ. ഇപ്പം ആദ്യമായിട്ട് ഗെയിം അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയൂല 0 ഒഴിവാക്കാനായിട്ട്. ചെയ്ത് നോക്കി തന്നെ കണ്ടുപിടിക്കാനേ ഞാൻ പറയൂ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. 2x√(1−x²) സൈൻ ഇൻവേഴ്സ് 2x ടേംസിലാണ് ഈ 2x√(1−x²). അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് എക്സ് ഈക്വൽ ടു
നമ്മൾ ആദ്യം ഈ ന്യൂമറേറ്ററിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. എന്താണ് അവൻ? 2x√1 − x² ആണ്. എന്താണ് സൈൻ ഇൻവേഴ്സ്? അപ്പൊ ഇവനെ ഞാൻ യു എന്ന് വിളിക്കുകയാണ്, യു. ഓക്കെ, ഇതിനകത്ത് ഞാൻ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ 2 sin θ √1 − sin²θ, 2 sin θ √1 − sin²θ എന്ന് പറഞ്ഞാൽ cos²θ. എക്സാക്ട്ലി, cos²θ അണ്ടർ റൂട്ട്, അതെന്താണ്? cos θ. 2 sin θ cos θ. ഇതെന്താണ് ഈ സാധനം? 2 sin θ cos θ, sin 2θ. sin 2θ, സൈൻ ഇൻവേഴ്സ് sin 2θ. എന്താ? വെറും 2θ. അപ്പൊ യു എന്തായി? യുവിനെ നമ്മൾ കളിച്ച് കളിച്ച് 2θ ആക്കി. 2θ എന്ന് വെച്ചാൽ എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ 2 sin inverse x ആണ് അല്ലേ? അതെ. ഇനി താഴെയുള്ളവൻ, താഴെ ഉണ്ടായിരുന്നവന്റെ പേരെന്താ? സൈൻ ഇൻവേഴ്സ് 3x − 4x³. 3x − 4x³. ഇപ്പൊ പേരെന്താന്ന് ചോദിച്ചില്ലേ? പണ്ട് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ ബോർഡിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ച്, എന്നിട്ട് പറഞ്ഞു നെയിം ദിസ് റെക്റ്റാങ്കിൾ. ഞാൻ പറയുന്നു ഷിബു എന്ന് പറഞ്ഞു. ടീച്ചർ എന്നെ വിളിച്ച് പുറത്തായി. അപ്പൊ എന്തായാലും, കമ്മിങ് ബാക്ക്, സൈൻ ഇൻവേഴ്സ് 3x − 4x³. ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് പറയണം 3x − 4x³ എവിടെ കണ്ടിട്ടുണ്ട്? sin 3x എന്ന് പറയുമ്പോൾ, sin 3x എന്ന് പറയുമ്പോൾ sin³ 3 sin x − 4 sin³x കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും എന്ത് ചെയ്യാം? ഇവനെ നമുക്ക് വി എന്ന് എഴുതാം. എന്നിട്ട് വി ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് സൈൻ തീറ്റ കൊടുക്കാം. അപ്പൊ വി എന്തായി? സൈൻ ഇൻവേഴ്സ് ഓഫ് 3 sin θ − 4 sin³θ എന്ന് പറയുമ്പോ sin³θ. അമ്മടെ ഗെയിമാ sin³θ. ഓക്കെ, അപ്പൊ സൈൻ ഇൻവേഴ്സ് sin³θ എന്താണ്? 3θ. ഒബ്വിയസ്ലി 3θ. തീറ്റ എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ്. എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോ 3 sin inverse x അല്ലേ? അതെ. അപ്പൊ ഇപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? യു തന്നെയാണ് ഇത്, വി തന്നെയാണ് ഇത്. du/dv ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? du/dx ആദ്യം കണ്ടുപിടിക്കാം, dv/dx രണ്ടാമത് കണ്ടുപിടിക്കാം. ഇത് തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ? ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? du/dx ഇൻറ്റു dx/du/dv. dx ഉം വെട്ടി ഫൈനലി du/dx കിട്ടും. ഓക്കെ, du/dv കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? du/dx ചെയ്യാം. 2 അവിടെ തന്നെ നിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 1 − 1 − x² അല്ലേ? 1 √1 − x² √1 − x² ഇവിടെയോ dv/dx എന്താണ്? 3 അവിടെ തന്നെ നിൽക്കും, 1 √1 − x² ഇനി എന്ത് ചെയ്താൽ മാത്രം മതി? ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. അപ്പൊ 2/3 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, വളരെ ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ആൻസർ കണ്ടുപിടിച്ചെടുക്കാം. എന്തുണ്ടെങ്കിൽ, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, സൈൻ തീറ്റയൊക്കെ എവിടെയൊക്കെ കൊണ്ട് ഉപയോഗിക്കണം എന്ന് അറിയാമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരൂല? അത് ഒറ്റ തൊപ്പിയിടേണ്ടി വരൂല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ, bye bye.